ജോർദാനിലെ വിഷവാതക ദുരന്തത്തിൽ 11 പേർ മരിച്ചു. അപകടത്തിൽ 250-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ക്ലോറിൻ അടങ്ങിയ സംഭരണ ടാങ്ക് പൊട്ടിയാണ് രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായത്. രാജ്യത്തെ ഏക തുറമുഖമായ അക്കാബ തുറമുഖത്തിലാണ് ഇന്നലെ വൈകിട്ടോടെ അപകടമുണ്ടായത്. ക്ലോറിൻ അടങ്ങിയ സംഭരണ ടാങ്ക് നീക്കം ചെയ്യുമ്പോൾ ടാങ്ക് പൊട്ടി വാതകം ചോരുകയായിരുന്നു. ക്രെയിനിന്റെ തകരാറ് മൂലമാണ് അപകടമുണ്ടായത് എന്നാണ് വിലയിരുത്തൽ. അപകടത്തിൽ പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. നഗരത്തിലെ ആശുപത്രികൾ നിറഞ്ഞതോടെ താൽക്കാലിക ആശുപത്രികൾ തുറന്നു. അപകടം നടന്ന നിമിഷങ്ങൾക്കകം തന്നെ സമീപത്തുണ്ടായിരുന്നവരെ മുഴുവൻ ഒഴിപ്പിച്ചു. തുറമുഖത്ത് നിന്ന് 7 കിലോമീറ്റർ അകലത്തിലാണ് നഗരത്തിലെ പ്രധാന ബീച്ചുള്ളത്. അപകടമുണ്ടായതോടെ ബീച്ചിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികളെയും ഒഴിപ്പിച്ചു. അപകട സ്ഥലത്ത് നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് അക്കാബ നഗരം. നഗരത്തിലുള്ളവരോട് വാതിലും ജനാലകളും അടച്ചിട്ട് സുരക്ഷിതരായിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതായി ജോർദാൻ സർക്കാർ പറഞ്ഞു. ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന അഖാബ കടലിടുക്കിലാണ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. സംഭവത്തിൽ സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.